ഒരിക്കലും തീവിയും എന്ന സാധനം ഒരേ വർക്ക് ചെയ്യരുത്, ആ സാധനത്തിൽ അറിയില്ല, അത് അപകടമാണ്. അതിന്റെ സീരിയലും മറ്റും മാത്രം നോക്കിയിരിക്കരുത് പൊന്നുങ്ങളെ, അതിൽ വലിയ ആപത്താണ്. അത് നോക്കിയിരിക്കുന്ന നേരത്താണ് എല്ലാവരും വന്നതെങ്കിൽ എന്തിനും അള്ളാഹുത്തിനെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നോക്കിയിരിക്കരുത്, അന്ന് നോക്കിയതാ എങ്ങനെയോ കയറില്ല, എന്ത് കയറാനുള്ളത്. ആണുങ്ങളാണ് പെണ്ണുങ്ങളെ അന്യ അന്യ ആണുങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ എന്ത് കാര്യമല്ല. ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ദൃഷ്ടിയെ നിയന്ത്രിക്കാവരെ വേറൊരാളെ നോക്കുകയില്ല, അവർ ഫോട്ടോ വരെ അന്യ ആണുങ്ങളിൽ ഫോട്ടോ വരെ നോക്കില്ല. ഇപ്പൊ സീരിയല് കാണാൻ പറഞ്ഞാൽ അന്യനാണുങ്ങളൊക്കെ നല്ലതാണ്, അത്തരം പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മൾ കാക്കട്ടെ. ഈ ആയത്തുങ്ങൾക്ക് അറിയാലോ ഏതാ ഇതോടെ ഇതല്ല അതിന്റെ അർത്ഥം എന്ന് പറയാൻ വേറെ മൂല്യമാരുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്നാ ഒരു വേറെ മൂല്യർ പറയട്ടെ, അതിന്റെ അർത്ഥം എന്നാ വേറെ എന്താ. ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളാണ് സ്വർഗത്തിലെത്തുക. അവരെ കണ്ണ് അവർ നിയന്ത്രിക്കും, മറ്റുള്ളവരെ നോക്കില്ല. അപ്പൊ ഇന്നത്തെ സീരിയലിൽ സിനിമകളിൽ ഇതെല്ലാം അന്യ പുരുഷന്മാരെ പെണ്ണുങ്ങൾ നോക്കലാണ്, ആണുങ്ങൾ അന്യ പെണ്ണുങ്ങളെ നോക്കലാണ്. അതൊന്നും ഇസ്ലാമികമല്ല, പഠിച്ചം പൊരുത്തപ്പെടില്ല. അള്ളാഹു തന്നെ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? ആ സീരിയലിൽ സിനിമ സാധനങ്ങളൊക്കെ പൊടിയെന്ന് കൂട്ടി വെക്കണം. അത് നോക്കി എന്തുകൊണ്ട് കിട്ടി നോക്കി എന്തുകൊണ്ട് നഷ്ടം. ഞാൻ സിനിമ കാണലില്ല, സീരിയൽ കാണലില്ല, വാർത്ത കേൾക്കലില്ല, ഒന്നുമില്ല. ഒന്നിപ്പോ എനിക്ക് കമ്മിയില്ല, ആ കമ്മി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി ചെയ്യുന്നു. പല മനുഷ്യന്മാർ അല്ല, പല മനുഷ്യന്മാർക്കും നിങ്ങളെ പറ്റുന്നതും പിന്നെ പശ്ചാത്തലമായ വിഷയം പറയും. അല്ല അതൊന്നും അറിയാം, അല്ല അല്ല അതൊന്ന് പല മനുഷ്യന്മാരെ. ഞാനൊരു സീരിയലോ സിനിമയോ കാണാറില്ല, അതുകൊണ്ട് എനിക്ക് പെങ്ങളെക്കാളൊരു കമ്മിയുള്ളത് പറയും. പല മനുഷ്യന്മാർ നിങ്ങൾക്ക് ഇന്നതറിയില്ല, മനുഷ്യന് വിജ്ഞാനം മനസ്സിലാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, നമുക്ക് ഒഴിവാണ്, ഒക്കെ ഒഴിവാക്കും. നമ്മൾ ബുദ്ധിമുട്ടാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള പരിധിയിലല്ലാതെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതെല്ലാം പെണ്ണുങ്ങൾ നിയന്ത്രിക്കും. അനാവശ്യമായ നോട്ടങ്ങള് സംസാരങ്ങള് എല്ലാം നിയന്ത്രിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധത്തിൽ ഒടുങ്ങണം. പെണ്ണുങ്ങളെ ഞാനിത് വിശദീകരിക്കുന്നില്ല, ചിന്തിക്കണം. അല്ലാഹുവിനെ പരിശുദ്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ നോക്കരുത്, കാണരുത്. ഒന്നിനും